ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു വലിയൊരു നഗരിനെ കുറിച്ചാണ്, ഒരു പാവം പെൺകുട്ടീനെ കുറിച്ചാണ്. ഒരു പാവം നാട്ടുംപുറത്തുകാരി പെൺകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത ഒരു കറുത്ത സുന്ദരി, കണ്ണുകളെ വശീകരണ ശക്തി കൊണ്ട് ആരും വശീകരിക്കുന്ന, കണ്ണിൻ്റെ തിളക്കം കൊണ്ട് ആർക്കും മോഹിപ്പിക്കുന്ന ഒരു നടീന് സിൽക്ക് സ്മിത. ആ സിൽക്ക് സ്മിതനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത്. സിൽക്ക് സ്മിതയുടെ മരണം ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു. പക്ഷേ നമ്മൾക്ക് അതിനൊരു കൺക്ലൂഷൻ, ഒരു ഒരു നമ്മുടെ ഒരു അന്വേഷണത്തിൽ കിട്ടിയ ഒരു സത്യാവസ്ഥ ഞാൻ പറയുകയും ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെലുങ്കിലായത്താണ് നമ്മുടെ സിൽക്ക് സ്മിത വന്നത്. അവിടുന്ന് വന്ന് അതുപോലെ തന്നെ അഭിനയ രംഗത്തേക്ക് ഇറങ്ങി പല ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ചു. ഒരു പടത്തിൽ അങ്ങനെ ഇങ്ങോട്ട് ഒരു ഡാൻസിൻ്റെ വേഷം അഭിനയിച്ചു. അതുപോലെ തന്നെ ഈ സിൽക്ക് സ്മിതനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബിനു ചക്രവർത്തി എന്ന്, അദ്ദേഹം മരിച്ചപ്പോൾ ബിനു ചക്രവർത്തി എന്ന് പറഞ്ഞുള്ള ഒരു നടനാണ്. അദ്ദേഹമായിട്ട് ഈ സിൽക്ക് സ്മിതയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ തമിഴ് പത്രങ്ങളും പാപ്പിരാസികളൊക്കെ ഒരുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് എൻ്റെ മകളെപ്പോലെയാണെന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി പല സമയത്തും പല സ്ഥലങ്ങളിലും ഒരു ഒറ്റയ്ക്ക് വീട്ടിൽ ഒരു റൂമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ഇതിപ്പോൾ ഒരു വിരൽ മറ കിട്ടിയാൽ മതി ആണിനും പെണ്ണിനും. അപ്പോൾ അതുകൊണ്ട് ഈ വിരൽ മറ പോയിട്ട് ഇപ്പോൾ ഹിമാലയം പോലെ കിടക്കുന്ന സിനിമാ വേൾഡിൽ ഇപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീയിലാണ്ട് പുകയിലാണ്ട് പറഞ്ഞ പോലെ. അങ്ങനെ ബിനു ചക്രവർത്തി ആയിട്ടാണ് സിൽക്ക് സ്മിത ശരിക്കും സിനിമയിലേക്ക് വന്നത്. അങ്ങനെ ഇനി ആൻ്റണി എസ്റ്റിമേറ്റിനാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ തേടി എന്നുള്ള പടത്തിൽ. അതിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സിൽക്ക് സ്മിത സിൽക്ക് സ്മിതയായത്. വളരെ ഒരുപാട് കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ പടത്ത് സിനിമയിൽ വരണകാലത്തും ഒരുപാട് അവഗണനകളും അതുപോലെ തന്നെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. സിൽക്ക് സ്മിത എന്ന് പറഞ്ഞാൽ കറുത്തിട്ടാണ്. അന്ന് വരുമണ സമയത്തൊന്നും ഒരു ശരിക്കുള്ളൊരു ഭംഗി വന്നിട്ടാണെങ്കിൽ, അപ്പോൾ ഏത് സെറ്റിൽ വന്നാലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാളെ നിങ്ങൾ നായിയായിട്ടോ അല്ലെങ്കിൽ ഉപനായികയായിട്ടോ അല്ലെങ്കിൽ ഡാൻസ് വേഷങ്ങളോ കൊടുക്കണമെങ്കിൽ വളരെയധികം എല്ലാവർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സിൽക്ക് സ്മിതയ്ക്ക് പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിൽക്ക് സ്മിത എല്ലാം പുല്ല് വലിയെടുക്കണതാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ കിടക്ക പങ്കിട്ടേ പറ്റൂ. എത്ര പേരായിട്ട് കിടക്ക പങ്കിട്ടെന്നുള്ളത് സിൽക്ക് സ്മിതയ്ക്ക് പോലും അറിയില്ല എന്നാണ് സിൽക്ക് സ്മിത പറഞ്ഞത്. സിൽക്ക് സ്മിതയുടെ ജീവിതം തന്നെ എല്ലാം കൊണ്ടും AVN സ്റ്റുഡിയോയിലാണ് തുടങ്ങിയതും ഏകദേശം അവസാനിച്ചതും ശവകുടീരം അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ സിൽക്ക് സ്മിതയുടെ പ്രേതം ഇപ്പോഴും AVN സ്റ്റുഡിയോയിൽ ചുടലക്കാട്ടിലുണ്ട് എന്നുള്ളത് കണ്ടവരുടെ ദൃശ്യാക്ഷി പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സിൽക്ക് സ്മിത വലിയ ഉന്നതങ്ങളിലെത്തി. അതുപോലെ തന്നെ കോയമ്പത്തൂർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിൾ ആയിരക്കണക്കിന് രൂപയ്ക്കിന് ലേലം വിളിച്ചത് പോയത്, അത് നമ്മുടെ നാനയിലെ ഫ്രണ്ട് പേജിൽ ആപ്പിളും കടിച്ചു നിൽക്കുന്ന സീനും അത് ലേലം വിളിച്ചിട്ട് താളിയും ഒക്കെ കണ്ടിട്ട് അവർ നാന വിട്ടു കിടന്നത്. അപ്പോൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അതുപോലെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലയാളത്തിൽ ഡെന്നിസ് ജോസഫ് ഒരു വലിയൊരു സിനിമ നായകൻ മമ്മൂട്ടിയായിട്ട് വയ്ക്കുന്നത്. ആ പടത്തിൽ സിൽക്ക് സ്മിതനെ ഫുൾ നേക്കഡായിട്ട് ഒരു യോനി പൂജ നടത്തുന്ന ഒരു സാധനമുണ്ട്. ആ വേഷം സിൽക്ക് സ്മിതയോട് പറഞ്ഞപ്പോൾ സിൽക്ക് സ്മിത പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഇത്രയും നല്ലൊരു കഥാപാത്രം, ഞാൻ നായികയാണ്, മമ്മൂട്ടിയുടെ നായികയാണ്, ഇത്രയും നല്ലൊരു കഥാപാത്രം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വസ്ത്രം കൊല്ലാണ്ട് യോനി പൂജയ്ക്ക് ഇരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് ജോസഫ് ഒക്കെ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു എതിർപ്പും കൂടാണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, എത്രയോ പടത്തിൽ ഞാൻ ഇതുപോലെ നഗ്നിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അർദ്ധനഗ്നിയായിട്ട്, ഓനി കാണിച്ചിട്ടല്ല, അർദ്ധനഗ്നിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ ആൾക്കാർ എൻ്റെ ശരീരം ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക്, എല്ലാ ആൾക്കാർക്കും എൻ്റെ ശരീരം മാത്രം മതി, എൻ്റെ ശരീരത്തിലല്ലാണ്ട് അവർ മുഖത്ത് നോക്കാറില്ല, അങ്ങനെ ഇതുണ്ട്. ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, ഇത്രയും വലിയൊരു സിനിമയല്ലേ, മമ്മൂട്ടിയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുന്നു, ഇത്രയും കഥാപാത്രം, ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. എന്നിട്ട് ഫുൾ നൈക്കഡായിരുന്നിട്ട് യോനി പൂജ നടത്തി. അത് ഭംഗിയായി ചിത്രീകരിക്കുകയും ചെയ്തു. പക്ഷേ മമ്മൂട്ടി അവിടെ ഇടംകൊലിട്ടു. ആ സീനിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിക്ക് ആകെ ഉറക്കമില്ല, അതുപോലെ തന്നെ വിഷമം, ഒരുപാട് ടെൻഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെന്നിസ് ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സീക്വൻസ് സീൻ നിങ്ങൾ കട്ട് ചെയ്യണം, സ്മിതയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഷോട്ടുകളൊക്കെ നിങ്ങൾ കട്ട് ചെയ്യണം, നിങ്ങൾ ബാക്കിൽ നിന്ന് എടുത്ത ഷോട്ടുകൾ മാത്രം ഇട്ടാൽ മതി, അത് എനിക്ക് എൻ്റെ ഇമേജിന് വളരെ മോശം തട്ടു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് ആ പടം റിലീസ് ചെയ്യാനിട്ട് വളരെയധികം വൈകി. ഡെന്നിസ് ജോസഫ് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പടം ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്, അതിൻ്റെ കാതലായ കഥ അതാണ്, അത് പോയി ആ കഥയിൽ ഒന്നുമില്ല, നമ്മൾ
സിൽക്ക് സ്മിതയെ നമ്മൾ കാസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഒറ്റ വേഷം വേണ്ടിയിട്ടാണ്. ഈ ഒരു നടികളും വേറെ അഭിനയിക്കില്ല. അതുകൊണ്ട് മമ്മൂട്ടി അങ്ങനെ പറയരുത്. ഒരു കാരണം വെച്ചാൽ മമ്മൂട്ടി അംഗീകരിച്ചില്ല. അപ്പോൾ ആ പടം റിലീസിങ്ങിന് വളരെയധികം വൈകി. ആ വൈകിട്ട് പിന്നെ അത് റിലീസ് ചെയ്തു. അപ്പോൾ ആ പടം വലിയ ഹിറ്റാവേണ്ട ഒരു പടം ഹിറ്റായില്ല. പക്ഷേ സെൻസർ ബോർഡ് പോലും ആ സീക്വൻസ് സീൻ കട്ട് ചെയ്യാണ്ട് ഇവർക്ക് കൊടുത്തതാണ്. പക്ഷേ ഈ മമ്മൂട്ടിയുടെ നിർമ്മത്തിന് പ്രകാരം വളരെ ഷോർട്ടായിട്ട് അത് കട്ട് ചെയ്ത് ആ പടം അങ്ങോട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പടം റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസും ചെയ്തില്ല. അങ്ങനെ ആ പടം ഫ്ലോപ്പായി. ലക്ഷങ്ങളും കോടികളും നഷ്ടം വന്ന പടമായിട്ട് മാറിയത്. സിൽക്ക് സ്മിതിക്ക് ഏറ്റവും അധികം പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന പടം ഒന്നുമില്ലാണ്ടായിപ്പോയി. അപ്പോൾ അങ്ങനെയും സിൽക്ക് സ്മിതയുടെ ചരിത്രങ്ങളുണ്ടെന്ന് പറയുന്നത്. സിൽക്ക് സ്മിത ഒരാളെ കൂടെ കിടന്നുറങ്ങി, അതുപോലെ തന്നെ അത് വിളിച്ചു പറയാനായിട്ട് ഒരു മടിയുമില്ല. അത് സമ്മതിക്കും. ദക്ഷിണേന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട ഒരു നടിയിൽ എന്നിട്ട് പോലും സമ്മതിക്കും. ആൾക്ക് ആ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആകെയുള്ള സുഹൃത്തുക്കൾ ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു. ഒന്ന് ബിനു ചക്രവർത്തി, ഒന്ന് അനുരാധ. അപ്പോൾ ഇവരോടൊക്കെ ഇനി സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിതിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് സ്നേഹത്തിലായി. അദ്ദേഹം വിവാഹം കഴിച്ച ആളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും മാനേജറായിട്ടാണ് ഇദ്ദേഹം വന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൈസ മേടിക്കൽ, അതുപോലെ തന്നെ കോൾ ഷീറ്റ് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ രാധാകൃഷ്ണനാണ്. ഈ രാധാകൃഷ്ണൻ എന്തുണ്ടായി, കിട്ടുന്ന കാശൊക്കെ കുറച്ച് സിൽക്ക് സ്മിതയുടെ അക്കൗണ്ടിലും ബാക്കിയൊക്കെ മൂപ്പര് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പരെ കാശായിട്ട് സമ്പാദിച്ചു. അതിനപ്പുറം തന്നെ മലയാള തമിഴ് പടങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. എടുത്ത പടങ്ങൾ മുഴുവൻ ഫ്ലോപ്പായി. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെല്ലാം തെറ്റി. അതോടുകൂടിയിട്ട് സിൽക്ക് സ്മിത ഭയങ്കര ഒരു കടത്തിൻ്റെ നടുക്കടലിലാണ് വന്ന് വീണത്. ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു കൈമലത്തി. ഇയാൾ പിന്നെ എന്താ വെച്ചാൽ ഇവർ സ്നേഹമാണ് പ്രേമമാണ്. അതിൻ്റെ ഇടയിൽ സിൽക്ക് സ്മിത ഒരു അക്ഷരം പോലും ഈ ഡോക്ടർ രാധാകൃഷ്ണനോട് ചോദിച്ചില്ല. അങ്ങനെ ഓരോ ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോണത് കണ്ടിട്ട് ഞെട്ടിയിരുന്ന സ്മിതയെ പിന്നെ സ്മിതയുടെ ഒരു രോഗിയായോ പ്രാന്തമായോ മാറുന്ന സ്ഥിതിയിലാണ്. ഡിപ്രഷൻ വന്ന് അടിച്ചു, അവന് കാശുകളെല്ലാം നഷ്ടപ്പെട്ടു. പണ്ടത്തെ പോലെ സെക്സ് പടങ്ങ് പാട്ടുകളില്ല, ഡാൻസുകളില്ല, പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, ഡിസ്കോ ശാന്തി, വിജയ് നിർമ്മല, അങ്ങനെ പല ആർട്ടിസ്റ്റുകളും സ്മിത കാണിക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കാനും സെക്സ് കാണിക്കാനും തയ്യാറായി വന്നു. അപ്പോൾ എന്തുണ്ടായി, ചാൻസുകളും കുറഞ്ഞു, പൈസ വരുമാനം കുറഞ്ഞു, ഉള്ള കാശ് മുഴുവൻ ഈ ഡോക്ടർ രാധാകൃഷ്ണൻ തട്ടിച്ചെടുത്തു. പടങ്ങളെടുത്തതൊക്കെ പൊളിഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വന്നു. എന്നിരുന്നാലും ഡോക്ടർ രാധാകൃഷ്ണൻ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്തുണ്ടായി, ഈ സമയത്ത് സ്മിതയെ ഡോക്ടർ രാധാകൃഷ്ണൻ തള്ളി പറഞ്ഞുകൊണ്ട് ആളുടെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. ഈ പൈസ എല്ലാം കൊണ്ടുപോയി. പിന്നെ സ്മിത എന്ന് പറഞ്ഞാൽ വളരെ ശൂന്യമാണ്. ഇനി എന്ത് ചെയ്യും, ഇനി ഒരു ജീവിതമില്ല. ഇങ്ങനെ ഇത് എല്ലാ സമ്പാദ്യത്തിനും നഷ്ടപ്പെട്ടു. നാളെ ഇനി ഒരു അവസ്ഥയില്ലാണ്ട് ഞാൻ തെണ്ടേണ്ട സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിൽക്ക് സ്മിതനെ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ റോൾ വരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അതും ഉണ്ടായില്ല. ഇങ്ങനെ എല്ലാം കൂടി ഡിപ്രഷൻ അടിച്ച് ഒരാഴ്ചയോളം മുറി പൂട്ടിയിരുന്നു. ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി അവസാനമായിട്ടാണ് അനുരാധയോടുള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാനായിട്ട് അനുരാധനെ ഒരു രാത്രി വിളിക്കുന്നത്. പക്ഷേ അനുരാധയ്ക്ക് അന്ന് വരാൻ പറ്റിയില്ല. അന്ന് രാത്രിയാണ് സിൽക്ക് സ്മിതം മരിച്ചത്. അപ്പോൾ ഗതി കിട്ടാത്തൊരു മരണം, ഇന്നും ഗതി കിട്ടാത്തൊരാത്മാവ്, ഇന്നും ഗതി കിട്ടാണ്ട് ആ ആത്മാവ് ABN സ്റ്റുഡിയോയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ഇപ്പോഴും സ്മിതയുടെ സാന്നിധ്യം ഓരോരുത്തരും കണ്ടവരുണ്ട്. അതൊരു ഞെട്ടിക്കുന്ന സംഭവമായിട്ട് തന്നെ ഇപ്പം നിൽക്കുന്നു. എത്ര ആൾക്കാർ നമ്മുടെ സിൽക്ക് സ്മിതയെ വഞ്ചിച്ചു, ചതിച്ചു, കാശ് വഞ്ചിച്ചു. അതുപോലെ തന്നെ വലിയ വലിയ പ്രൊഡ്യൂസർമാരും ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. പടത്തിന് റിലീസായി തരാം, അല്ലെങ്കിൽ ഇത് പിന്നെ തരാം, അടുത്ത പടത്തിന് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലക്ഷങ്ങൾ അങ്ങനെയും കോടികൾ അങ്ങനെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പോയ ശേഷം ഈ സിൽക്ക് സ്മിതം മരിച്ചിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ ശരീരം ഇഷ്ടം പോലെ ഉപയോഗിച്ച്, അവളുടെ ശരീരം വെച്ച് കാശുണ്ടാക്കിയ ആൾക്കാർ, പല ബെഡ്റൂമുകളിലും അവളുടെ ശരീരം ആസ്വദിച്ച് നടന്ന പ്രൊഡ്യൂസർമാർ, അതുപോലെ നടന്മാർ, ഒരാൾ പോലും സ്മിതയുടെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എവിടെ സംസ്കരിക്കും, സ്ഥലം ഉണ്ടാ ഇല്ല, എവിടെ സംസ്കരിക്കും, ഒരു സ്ഥലമില്ല. സംസ്കരിക്കാനായിട്ട് ഇനി ചുടുകാട്ടി കൊണ്ടുപോയിട്ട് മുനിസിപ്പാലിറ്റി കൊണ്ട് കുഴിച്ചിടുന്ന സ്ഥിതിയിലേക്ക് വന്നത്. ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ABN സ്റ്റുഡിയോയിലെ മുതലാളി പറഞ്ഞു, സിൽക്ക് സ്മിത ജനിച്ചത് ഇവിടെ നിന്നാണ്, വളർന്നത് ഇവിടെ നിന്നാണ്, മരിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട്
സിൽക്ക് സ്മിതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചുടലക്കാട് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് എ ബി എസ് സ്റ്റുഡിയോയുടെ ചുടലക്കാട്ടിലാണ് സിൽക്ക് സ്മിതനെ ഉണ്ടായി മറവ് ചെയ്തത്. അത് ശരിക്ക് എല്ലാവർക്കും അറിയില്ല, ഇങ്ങനെ ഒരു സിൽക്ക് സ്മിതയുടെ ശവകുടീരം എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അന്വേഷിക്കേണ്ട കാര്യമില്ല, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ള ആർക്കും ചെയ്തും ആരും അന്വേഷിക്കുന്നില്ല. അവിടെ കൊണ്ട് കുഴിച്ചിട്ടു അവിടുത്തെ വാച്ച്മാൻ സിൽക്ക് സ്മിതയെ പല രാത്രികളിലും ആ ചുടലക്കാട്ടിൽ കണ്ടിട്ടുണ്ട്. അവൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ വലിയ അവൾ ഒരുപാട് ഡാൻസ് കളിച്ച സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ അവൾ വന്ന് നിന്ന് സംസാരിച്ച് അവിടെ കരയണ ശബ്ദം അയാൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും എ വി എൻ സ്റ്റുഡിയോയിൽ സിൽക്ക് സ്മിത ജീവിക്കുന്നു, വലിയൊരു നടി. അതുപോലെ തന്നെ ആരും കുസാത്ത സ്വഭാവം ആരും അംഗീകരിക്കില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടാകും, അതൊന്നും അംഗീകരിക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ഒറ്റ കാര്യത്തിൻ്റെ മുകളിൽ മാത്രമാണ് സിൽക്ക് സ്മിത ഈ രൂപകളെല്ലാം പോയി നഷ്ടപ്പെട്ടു. അതിൻ്റെ മുകളിൽ മാത്രമാണ് സിൽക്ക് സ്മിതയുടെ ആത്മഹത്യ നടന്നത്. ശിവാജി ഗണേശനെ പോലും സിൽക്ക് സ്മിത അംഗീകരിക്കില്ല. ശിവാജി ഗണേശനൊക്കെ അന്ന് സെറ്റിൽ വരുമ്പോൾ അത് എല്ലാവരും ഏറ്റവും നിൽക്കണം, അത് ശിവാജി ഗണേശൻ്റെ വലിയൊരു നിർബന്ധമാണ്. ഈ സിൽക്ക് സ്മിത മാത്രം അതിലൊരു പാട്ടോ ഡാൻസുള്ള പടത്തിൽ പടം വന്നിരിക്കുന്നത് കാലുമ കാലി കയറ്റിയിരിക്കുന്നത് നമ്മുടെ ശിവാജി ഗണേശൻ വരുമ്പോൾ ആളെ എനിക്കില്ല. എന്താണ് അതേപോലെ ഈ സിൽക്ക് സ്മിതനെ ഇവരെല്ലാവരും അധികം അത്രയധികം ക്രൂശിച്ചിട്ടുണ്ട്, അത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യം തീർക്കലിനത് അല്ലാണ്ട് ആരോടും അഹങ്കാരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല, അത്രയധികം തമിഴ് സിനിമ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് തിരിച്ച് കൊണ്ട് ദ്രോഹിച്ചവരോടെല്ലാം അങ്ങോട്ട് തിരിച്ച് പകരം ചോദിച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലങ്ങളോളം ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ് മരിച്ചു മണ്ണടിഞ്ഞു പോയി, ആത്മാവ് മാത്രം എ ബി എസ് സ്റ്റുഡിയോയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.